വ്യത്യസ്തമായ റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. താങ്ക്സ് ഓൾ, അല്ലെങ്കിൽ തങ്ക് പങ്കട എന്നൊക്കെ പറയുന്ന ഒരു ഫിഷ് ഉണ്ടല്ലോ, അത് വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും അത് ഫ്രൈ ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷാണ്. എന്നാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയത് ഫ്രൈ ചെയ്തിട്ട് കുടംപുളിയിട്ട് കറി വെക്കും എന്നാണ്. അത് കാണാം. നങ്ക് വറുത്തിട്ട് എങ്ങനെ കറി വെക്കാം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടതായ സാധനങ്ങൾ, 1/2 kg നങ്ക് ക്ലീനാക്കി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 teaspoon ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. മീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒരു ഇതുപോലൊരു വലിയ കഷ്ണം ഇഞ്ചി, 10-12 kg വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളി, 2-3 തണ്ട് കറിവേപ്പില, കുടംപുളി 3-4 കഷ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതെടുക്കണം. പിന്നെ മുളക് പൊടി 1 tablespoon, കാശ്മീരി ചില്ലി 3 tablespoon, മഞ്ഞൾപ്പൊടി 1 teaspoon, ഉലുവാപ്പൊടി 1/4 teaspoon, ഇനി ആവശ്യത്തിന് ഉപ്പ് വേണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 hour കഴിഞ്ഞു. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡിൽ കൂടെ ഒന്ന് വറുക്കാം. മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിതിന് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചട്ടി, മീൻകറി ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിലൊരു 1/2 tablespoon എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ നമ്മൾ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഏകദേശം ആയിട്ടുണ്ട്. വെളുത്തുള്ളി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി എല്ലാം ചേർക്കാം. ഈ സമയത്ത് സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്.
എല്ലാം വെന്തതായതുകൊണ്ട് അധികം സമയം എടുക്കത്തില്ല ഇനി. അതുകൊണ്ട് ഇതിനാവശ്യമുള്ള മീനും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വറുത്തെടുത്തത്. അതുകൊണ്ട് ഈ ഗ്രേവിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. മസാലയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളിയും വെള്ളവും കൂടി ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ എടുക്കും. മസാലയൊക്കെ നല്ലതായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത മീൻ കഷ്ണങ്ങൾ ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് ഈ കഷ്ണത്തിനകത്ത് ഗ്രേവിയുടെ ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി. കങ്കണ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് പുളിയൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല ഒത്തിരി ഒരു മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ